നമ്മൾ ഹാർട്ടിലെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ പ്ലെന്റി ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക എന്നുള്ളതാണ്. കാര്യം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ പ്രധാനമായിട്ട് പൊട്ടാസ്യം ഉണ്ട്. നമ്മളിപ്പോൾ സോഡിയം എന്ന് പറയുന്ന ഘടകം നമ്മുടെ സോൾട്ട് എന്ന സാധനം നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടാനും അതുപോലെ ശരീരത്തിലെ ഹാർട്ടിൻ്റെ അസുഖങ്ങൾക്കുള്ളവർക്കും അല്ലെങ്കിൽ കിഡ്നി അസുഖമുള്ളവർക്കും ശരീരത്തിലെ ഫ്ലൂയിഡ് റിറ്റെൻഷൻ ഒക്കെ കാരണമാകും. അതുപോലെ തന്നെ ഈ സോഡിയം കുറഞ്ഞ ഭക്ഷണം കഴിക്കണം, പൊട്ടാസ്യം കൂടിയ ഭക്ഷണം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, വെജിറ്റബിൾസിൽ ധാരാളം ഫൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫൈബേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ഉണ്ടല്ലോ, എക്സസ് ഫാറ്റ്, അതിന് ബൈൻഡ് ചെയ്ത് അത് നമ്മുടെ ഫീക്കൽ മാറ്റിലൂടെ പുറത്ത് കളയാൻ സഹായിക്കുന്നു. അപ്പോൾ ഫൈബർ കണ്ടെയ്നിങ് ഡയറ്റ് എക്സസൈസ് കഴിക്കുക, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, പിന്നെ നട്ട്സ് കഴിക്കുക. നമുക്ക് വാൽനട്ട്, കാഷ്യൂ നട്ട് എല്ലാ നട്ട്സും കഴിക്കുക. നട്ട്സിൽ നമുക്ക് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ നല്ല കൊളസ്ട്രോൾ ആണുള്ളത്. അത് ബോഡിക്കും ബ്രെയിനിനും എല്ലാം നല്ല ആവശ്യമാണ്, നമ്മുടെ മെമ്മറിക്കും കിഡ്നിയുടെ ഹെൽത്തിനും എല്ലാത്തിനും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നല്ലതാണ്. സാച്ചുറേറ്റഡ് ഫാറ്റാണ് ശരീരത്തിന് ദോഷം, നമ്മുടെ രക്തക്കുള്ളിൽ അടിയുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റാണ്. അപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അലോങ് വിത്ത് നട്ട്സ്, പിന്നെ ധാരാളം ലെഗ്യൂംസ് എന്ന് പറഞ്ഞാൽ ബീൻസ്, പയറുവർഗ്ഗങ്ങൾ ധാരാളം ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അതിൽ പ്രോട്ടീൻസ് ആണ്, അതുപോലെ ഫൈബർ ഉണ്ട്. അപ്പോൾ ഈ സംഭവങ്ങൾ കാർബോഹൈഡ്രേറ്റിനുള്ള കുറവാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കണ്ടെയ്നിങ് ഡയറ്റ്സ് കുറയ്ക്കണം. പിന്നെ നമ്മൾ പാൽ ഉൽപ്പന്നങ്ങൾ പറയുകയാണെങ്കിൽ ലോ ഫാറ്റ് ആയിട്ടുള്ള ഡയറി പ്രോഡക്ട്സ്, മോര്, ഇപ്പോൾ തൈരിന് പകരം മോര് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം തൈരിലെ ഫാറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ലോ ഫാറ്റായിട്ടുള്ള ഡയറി പ്രോഡക്ട്സ് നല്ലതാണ്. അപ്പോൾ നട്ട്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, ലോ ഫാറ്റ് ഡയറി പ്രോഡക്ട്സ് ആൻഡ് ഫിഷ്, ഈ ഘടകങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ് ഫുഡിൽ ഡെയിലി.